പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ മാറി കിട്ടുന്നതിനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പായ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനും കൂടി പ്രസ് ചെയ്താലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കിയാലോ. ഈ ഒരു പായ്ക്കായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് വേറൊന്നുമില്ല, നമ്മുടെ സാൻഡൽവുഡ് പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങാടി കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റൺ ചെയ്യും. പിന്നെ ഇതൊരു കൂളിംഗ് എഫക്റ്റൊക്കെ തരുന്ന ഒരു പൗഡറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് അതുപോലെ തന്നെ അങ്ങനെ ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഒരുപാട് നേരം ഫേസിൽ വെക്കേണ്ട. അല്ലാത്തവർക്ക് നമുക്കൊരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഒക്കെ വെച്ചത് കുഴപ്പമില്ല. അത്യാവശ്യം ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മളിതിനകത്ത് ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ലെമൺ ജ്യൂസ് ചേർത്ത് നമ്മൾ ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്താൽ മതി. അതല്ല ലെമൺ ജ്യൂസ് ചേർക്കാതെ സാധാരണ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്താണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മളിത് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂൺ സാൻഡൽവുഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി നമുക്കറിയാലോ നമ്മുടെ സ്കിൻ നന്നായിട്ട് വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും വളരെ എഫക്റ്റീവാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ്. ഒരു സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ തീർത്തും ഓപ്ഷണലാണ്. അത് ചേർത്തില്ല എന്നോർത്തും കുഴപ്പമൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ അതായതിനും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ്. അപ്പോൾ ഈ റോസ് വാട്ടറിന് പകരമായിട്ട് എന്ത് ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാല് ചേർക്കാം, അതുപോലെ തന്നെ തൈര് ചേർക്കാം, ഹണി ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ യോജിച്ചത് അത് വെച്ച് നമ്മളിത് നല്ല പേസ്റ്റ് പരുവത്തിന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഏത് പായ്ക്കിനാണെങ്കിലും ഞാൻ പറയാറുണ്ട്. നമ്മുടെ ചാനലൊക്കെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ എന്നും ഈ ഒരു ചാനൽ കാണുന്നവർ ജസ്റ്റ് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുക. കാരണം എൻ്റെ സ്കിന്നിനെ യോജിക്കുന്ന പായ്ക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കേണ്ട രീതിയുമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പായ്ക്കാണ്, വളരെ എഫക്റ്റീവാണിത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഏകദേശം എടുത്തപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വലിഞ്ഞ് മുറുകി ഡ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് അത്യാവശ്യം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ, ഒരു പകുതി കൂടുതൽ വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതാ നമ്മളിത് കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ഒരുപോലെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്കിന്നിലേക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഫേസിൽ പിമ്പിൾസും അതുപോലെ തന്നെ കുരുക്കളും പാടുകളും ഒക്കെ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ ഞാൻ വീട് മാറുന്ന ഒരു തിരക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ഫേസ് പാക്ക് ഇടാൻ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നിട്ട് അങ്ങ് കുത്തി നിറയും, അതുപോലെ ഇതാവും. പ്രത്യേകിച്ച് എൻ്റെ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെയാണ് പെട്ടെന്ന് അങ്ങ് ഡാർക്ക് ആവുക. അപ്പോൾ അത് എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള റെമഡീസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയുക, അതിനനുസരിച്ച് സ്കിന്നിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എത്ര ചേച്ചി പെട്ടെന്ന് വെളുക്കുമോ പെട്ടെന്ന് വെളുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എപ്പോഴും പറയാറുണ്ട്. നമ്മളെ സ്കിൻ എപ്പോഴും നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചേ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് എപ്പോഴാണ് നിർത്തുന്നത് ആ ഒരു സമയത്ത് നമ്മൾ അത് പഴയതുപോലെ തന്നെയാകും. അപ്പോൾ ഇപ്പോൾ അതാ നമ്മുടെ സ്കിൻ. അപ്പം ഉദാഹരണം ഇപ്പം എൻ്റെ സ്കിൻ തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ മുഖത്ത് ഫേസിലൊക്കെ നന്നായിട്ട് ഈ കാര പോലെ എൻ്റെ ഫേസിലുണ്ടാകുന്നത്, കൂടുതൽ ഓയിലി സ്കിൻ ആയതുകൊണ്ട്. അപ്പോൾ അത് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണ്. എപ്പോഴും എല്ലാവരും സംശയം ചോദിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് വീണ്ടും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ അതാ ആദ്യ ദിവസം തന്നെ റിസൾട്ട് കിട്ടിയ ഒരു കിഡ് പായ്ക്കാണെന്ന് പരിചയപ്പെടുത്തിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.